യും ഉടമസ്ഥാവകാശം തിരികെ ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം നടത്തുന്ന ഇത് സംബന്ധിച്ച് രാജകുടുംബത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിനെ കേരളം അറിയിച്ചുവെന്നാണ് സൂചന നിലവിൽ ഡൽഹി നഗര മധ്യത്തിലുള്ള പതിനഞ്ച് ഏക്കറോളം വരുന്ന ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും നിയന്ത്രണം സംസ്ഥാന സർക്കാരിനാണ് രാജതലസ്ഥാനത്തെ കസ്തൂർബ ഗാന്ധി മാർഗിലുള്ള ട്രാവങ് കൂ ഹൗസ് എട്ട് ദശാംശം ഒന്ന് ഒൻപത് അഞ്ച് ഏക്കറും കോപന്നിക്കസ് മാർഗിലുള്ള കപൂർ പ്ലോട്ട് ആറ് ദശാംശം ഒന്ന് പൂജ്യം നാല് ഏക്കറുമാണ് ഒന്നായി കിടന്ന ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രണ്ടാകുന്നത് തിരുവിതാംകൂർ രാജാവിന്റെ വസതിയായിരുന്നു ട്രാവൻകൂർ ഹൗസ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നുള്ള ഭൂമിയുടെ അവകാശം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാന സർക്കാരിന് കൈമാറിയത് നേരത്തെ കൊട്ടാരത്തിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഭൂമിയുടെ കൈവശ അവകാശം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നാണ് അവകാശവാദം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൊട്ടാരം പ്രതിനിധി ആദിത്യ വർമ്മയാണ് ദേശീയ ലാൻഡ് ഡെവലപ്മെന്റ് ഓഫീസറെ സമീപിച്ചത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ ആരാഞ്ഞു നിയമോപദേശത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന് മറുപടി നൽകുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഇത് അനുകൂലമാണ് എന്നാണ് സൂചന അനുകൂലമല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ കൊട്ടാരം തീരുമാനിച്ചിട്ടുമുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചില രാജകുടുംബത്തിനെതിരായിരുന്നു നിലപാടുകൾ കടകംപള്ളി പരസ്യമായി തന്നെ രാജകുടുംബത്തിന്റെ ആവശ്യത്തെ തള്ളി പറഞ്ഞു സംഭവത്തിൽ കേന്ദ്രം വിശദാംശങ്ങളും തേടിയിട്ടുണ്ട് ശംഖുമുഖം കൊട്ടാരവും കനകകുന്ന് കൊട്ടാരവും ഒക്കെ നേരത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റേതായിരുന്നു അതൊക്കെ തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്നും കടകംപള്ളി ചോദിച്ചു ഏത് സാഹചര്യത്തിലാണ് രാജകുടുംബം ഉടമസ്ഥാവകാശം ഉന്നയിച്ചത് എന്ന് മനസ്സിലാകുന്നില്ലെന്നും കടകംപള്ളി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതികരിച്ചു ഡൽഹിയിലെ ഹൗസിന്റെയും കപൂർത്തല പ്ലോട്ടിന്റെയും ഉടമസ്ഥാവകാശമാണ് തിരുവിതാംകൂർ രാജകുടുംബം ആവശ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഏക്കറിന് ആയിരത്തി എണ്ണൂറ് രൂപ നിരക്കിലാണ് ട്രാവൻകൂർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന എട്ട് ഏക്കർ ഭൂമി വാങ്ങിയത് കപൂർതല മഹാരാജാവിൽ നിന്ന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആറ് ഏക്കർ ഭൂമി പതിനൊന്നായിരം രൂപയ്ക്ക് വാങ്ങിയെന്നും രാജകുടുംബം പറയുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഈ രണ്ട് ഭൂമിയും വിട്ടുകൊടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായി ഈ സ്ഥലത്ത് പല കെട്ടിടങ്ങളും ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുപ്രീംകോടതി മൂന്ന് ദശാംശം എട്ട് എട്ട് ഏക്കറിന്റെ കൈവശാവകാശം സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു സംസ്ഥാന സർക്കാരിന് ഉടമസ്ഥാവകാശം ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ഈ നിർമ്മാണ അപേക്ഷകൾ തള്ളി ഈ സാഹചര്യത്തിലാണ് കൈവിട്ടുപോയ ഭൂമി തിരികെ പിടിക്കാൻ തിരുവിതാംകൂർ രാജകുടുംബം നീക്കം ശക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കൈമാറിയ രണ്ട് ദശാംശം ഒന്ന് ആറ് ഏക്കർ ഒഴികെയുള്ള ഭൂമി തിരികെ വേണമെന്നാണ് ആവശ്യം വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും നാഷണൽ ആർക്കൈവ്സിൽ നിന്നും ലഭിച്ച രേഖകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഭൂമിയിൽ കൈവശാവകാശം മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി കേന്ദ്ര ലാൻഡ് ഡെവലപ്മെന്റ് ഓഫീസർക്ക് ആദിത്യവർമ്മ നൽകിയ കത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു രാജകുടുംബത്തിന്റെ കത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കേന്ദ്രം തേടിയിട്ടുണ്ട് നൂറു വർഷത്തോളം പഴക്കമുള്ള ഭൂമി ഇടപാടുകൾ ഉൾപ്പെട്ടതിനാൽ ഈ അവകാശ തർക്കം ഏറെ നീളാനും സാധ്യതയുണ്ട് ലഭ്യമായ രേഖകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് കെട്ടിടത്തിന്റെയും ഭൂമിയുടെയും കൈവശാവകാശം മാത്രമാണ് ഉള്ളത് എന്നും പട്ടയ ലഭിക്കാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന് കൊട്ടാരം നൽകിയ നിവേദനത്തിൽ പറയുന്നത് രണ്ട് സ്ഥലങ്ങളുടെയും രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടായിരുന്നു ആദിത്യവർമ്മ ആദ്യ കത്ത് അയച്ചത് രേഖകളുടെ പകർപ്പ് കേന്ദ്രം കൈമാറി ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന് കൈവശ അവകാശം മാത്രമാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടുവെന്ന് ലാൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അമിത് ഖട്ടാരിയയ്ക്ക അയച്ച രണ്ടാമത്തെ കത്തിൽ പറയുന്നു തുടർന്നാണ് പട്ടയം ആവശ്യം ഉന്നയിച്ചത് ഇതിനാണ് കേരളത്തോട് കേന്ദ്രം നിലപാട് ആരാഞ്ഞത്